ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതും ഊട്ടിയിലേക്ക്. മസനഗുഡി വഴിയായാലും അല്ലെങ്കിലും ഏത് വഴിക്ക് പോയാലും നമ്മൾ ഊട്ടി ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ താമസ സ്ഥലമാണ്. നല്ലൊരു താമസ സ്ഥലം ഒരു ചെറിയ ബഡ്ജറ്റിൽ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയാവില്ലേ? അത്തരം ഒരു താമസ സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ അറിഞ്ഞാണ്, പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, ഞങ്ങൾ പോയപ്പോൾ താമസിച്ച ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഏകദേശം 8 മുതൽ 20 വരെയുള്ള ആളുകൾക്ക് സുഖമായി താമസിക്കാൻ കഴിയുന്ന ഒരു വീടിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു 3 ബെഡ്റൂമും ഹാളും കിച്ചനും എല്ലാ സൗകര്യങ്ങളോട് കൂടിയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. സത്യത്തിൽ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നാവുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, റൂമിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു വീട് തന്നെയാണ്. ഒരു വീട് ഫുള്ളായിട്ടാണ്, 3 ബെഡ്റൂമുണ്ട്, കിച്ചനുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കഴിക്കാം, അങ്ങനെയും കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീട് എങ്ങനെയുള്ളതാണ്, എന്തൊക്കെ സൗകര്യങ്ങളുള്ളതാണ് എന്ന് കാണാം. ഊട്ടിയിലെ ഒരു താമസ സ്ഥലമാണ്, ചെറിയ ബഡ്ജറ്റിൽ. നമ്മളിനി കാണുന്നത് നമ്മളെ താമസ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശത്താണ്. നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അനേകം കൃഷി സ്ഥലങ്ങളും ഊട്ടിയുടെ ടൗണിൻ്റെ ഭാഗങ്ങളും എല്ലാം കാണാൻ പറ്റിയ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ വീടിരിക്കുന്നത്. വീടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ അടുത്തേക്ക് എത്തി. ഈ കാണുന്ന വീട്, അതായത് 3 വീടുകളുണ്ട്, അതിൻ്റെ നടുക്കിലത്തെ വീടാണ് നമ്മൾ താമസിച്ചത്. ഈ വീടിൻ്റെ അവിടെ നിന്ന് ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഊട്ടിയിലെ ഗവൺമെൻറ്റിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയും തേയില ഫാക്ടറിയും കാണാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് കാലത്തെ തന്നെ ഫസ്റ്റ് വിസിറ്റായിട്ട് തേയില ഫാക്ടറിയിലേക്ക് പോകാൻ കഴിയും. നമ്മളങ്ങനെ അകത്ത് കാണാണ് വീടിൻ്റെ അകത്ത്. ഇതേ വീടിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ നല്ലൊരു സെറ്റിയും ടിവിയും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു അടിപൊളി ഹാളാണ്. ഇഷ്ടംപോലെ സ്പേസ് ഉള്ള ഒരു ഹാളാണ്. അടുത്തതായിട്ട് പ്രധാനമായിട്ട് കിച്ചനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പോവുകയാണെങ്കിൽ ഫാമിലിയായിട്ട് കൂട്ടുകാരായിട്ട് പോവുകയാണെങ്കിൽ ചെറുപക സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കിച്ചനിൽ നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും. നിലവിൽ അവിടെ കെറ്റിലുണ്ട്, ഗ്യാസുണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്, ഒരു 10 പ്ലേറ്റുണ്ട്, അത്യാവശ്യം ചില്ലറ സ്പൂണുകളുണ്ട്, തവികളുണ്ട്, അതുപോലെ ഈ കാണുന്ന കുക്കർ അല്ലെങ്കിൽ ചെറിയ വട്ടക കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ടേബിളുണ്ട്. പക്ഷേ 10-20 പേർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ തന്നെ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ പോയിട്ട് അവിടെ വീണ്ടും പോയിട്ട് അവർ വൈകുന്നേരത്തെയും കാലത്തെയും ഭക്ഷണം അവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചു. ഒരു പ്രശ്നം ഉണ്ടായില്ല, കാരണം ആ ഫുഡിൻ്റെ പൈസ നമുക്ക് ലാഭമാണ്. കാരണം ഒരു ഇഡ്ലിക്ക് 20 രൂപ ചിലവ് വരും. ഇനി ഇതേ മെയിൻ ബെഡ്റൂം, അടിയിൽ ഒരു ബെഡ്റൂമാണ് അടിയിലുള്ളത്, അതിൻ്റെ ഉൾക്കാഴ്ചയാണ് നല്ല. ഞങ്ങൾ 4 പേരാണ് ബെഡ്റൂം കിടന്നത്. അതിൻ്റെ ബാത്റൂം തന്നെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ളതാണ്. അടിയിലത്തെ ബാത്റൂം ഇന്ത്യൻ ക്ലോസറ്റാണ്, മുകളിലെ ബാത്റൂം രണ്ടും യൂറോപ്പിനാണ്. ഇനി അകത്ത് തന്നെ ഇതേപോലെ ഒരു ഷെൽഫുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു എക്സ്ട്രാ ബെഡുണ്ട്, അതുപോലെ തന്നെ പുതയ്ക്കാനുള്ള സാധനങ്ങളുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ഈ ബെഡ്റൂമിലെ സൗകര്യം. ഇനി നമ്മൾ പുറത്തിറങ്ങി സ്റ്റെയർ കയറി 2-ാം നിലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഒരു ഹാളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ അവിടെയും ഉണ്ട്, ഒരു സെറ്റിയുണ്ട്, കിടക്കണവർക്ക് അതുമ്പോൾ കിടക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ചെയറുണ്ട് ഇവിടെ, സെറ്റിയുണ്ട്. ആ സെറ്റി ഞങ്ങൾ മുറിയിലേക്ക് പിടിച്ചിടും, കാരണം ഒരു കൊച്ചുണ്ടായിരുന്നു, അവന് കിടക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഈ ഇവിടേക്ക് പിടിച്ചിട്ടതാണ്. ഈ മുറിയിലെയും ഇതേപോലെ തന്നെ ടി വി ഉണ്ട്, അതുപോലെ തന്നെ ഷെൽഫുകളുണ്ട്. അത് ഇവിടുത്തെ ബാത്റൂം യൂറോപ്പിനാണ്, ഇതിലും ചൂടുവെള്ളം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കിടക്കുന്ന ബെഡും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എക്സ്ട്രാ ബെഡും അത് പുതയ്ക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളി റൂമാണ് മുകളിൽ. ഈ മൂന്ന് റൂമുകളും ഇതുപോലെ തന്നെയാണ്. അടിയിൽ ഇന്ത്യൻ ക്ലോസറ്റും മുകളിൽ 2 ബെഡ്റൂമിലും യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളം 3 ബാത്റൂമിലും ഉഷാറായിട്ട് വരികയും ചെയ്യും. നല്ല അടിപൊളി ബെഡ്റൂമുകളാണ്, അതുപോലെ ബാത്റൂമും നല്ലതാണ്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, പുറം കാഴ്ച, പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ അതിൻ്റെ അസ്തമയ കാഴ്ച അതിഗംഭീരമാണ് കേട്ടോ. അതായത് ഇതിന് ബാൽക്കണി പോലുള്ള ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. അവിടെ നിന്നിട്ട് അസ്തമയം കാണാനും ഊട്ടി ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കാണാനും നല്ല അടിപൊളി. നിങ്ങൾ ഈ കാഴ്ചകൾ തന്നെ നോക്കുക, അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. കൃഷിത്തോട്ടവും വീടും ടൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വൈബാണ് ഇവിടെ നിന്ന് കാലത്തുള്ള കാഴ്ചകൾ. അസ്തമയം അതിഗംഭീരം. ഈ മലകളിലപ്പുറത്തേക്ക് സൂര്യൻ അസ്തമിച്ച് പോകുന്ന കാഴ്ച അതിമനോഹരം എന്ന് പറഞ്ഞാൽ വേറെ ലെവല് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും നിൻ്റെ വാചകടി നിർത്തണമെന്ന് ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾ ആ വില അറിയാൻ വേണ്ടിയിട്ടാവും. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്, അതായത് ഫെബ്രുവരി മാസത്തിൽ കിട്ടിയത്, വെറും 4,500 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവർ പയ്യനാണ് ഇത് ശരിയാക്കി തന്നത്. അവൻ്റെ നമ്പറാണ് നമ്മളിതിൽ വയ്ക്കുന്നത്. അവന് 17 സീറ്റുള്ള ഒരു ട്രാവലറും ഉണ്ട്. അപ്പോൾ ട്രാവലർ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറ്റും. ഇനി ഈ വീടിന് വേണ്ടിയിട്ടായാലും അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും.
ഊട്ടി ടൗണിനോട് ചേർന്ന് തന്നെയാണുള്ളത്, നമ്മുടെ ഗവൺമെൻറ് തേയില ഫാക്ടറിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ചു. ഇനി അടുത്ത സീസണിൽ ഡിസംബറിൽ പോലും ഇതിനാകെ ഉണ്ടായിരുന്ന 6,500 രൂപ മാത്രമാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, 8 പേരായാലും 20 പേരായാലും 4,500 രൂപ കൊടുത്തിട്ടായാൽ പോലും എത്ര രൂപ ഒരാൾക്ക് പെർ ഹെഡ് വരും എന്ന് കണക്കൂട്ടി നോക്കൂ. അങ്ങനെ ബെനിഫിറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായി വിളിച്ചോളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.